അത്താഫി ഓഡിറ്റോറിയം, വള്ളിക്കാട്, വടകര. വടകരയിൽ പി ജയരാജന് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളം ഭരിച്ച കോൺഗ്രസ് ആണെന്നും ടി പി കേസ് ഒത്തുതീർപ്പാക്കിയത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാക്കിയ ധാരണകളുടെ ഭാഗമായാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥി സജീവൻ. ഈ കാര്യം രമ പോലും സമ്മതിച്ചതാണെന്നും സജീവൻ എ സി വി ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ എന്തോ കാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് കെ മുരളീധരനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും ജയരാജന് വടകരയിൽ മത്സരിക്കാനുള്ള അവസരം ഒരുക്കിയത് കേരളം ഭരിച്ച കോൺഗ്രസ് ആണെന്നും ടി പി കേസ് ഒത്തുതീർപ്പാക്കിയത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് കെ കെ രമ പോലും സമ്മതിച്ച കാര്യമാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥി വി കെ സജീവൻ പറഞ്ഞു. ഇന്നിപ്പോ ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് വലിയ എന്തോ മഹാകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, ജയരാജൻ ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ്സിനാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇക്കഴിഞ്ഞ ദിവസം പോലും ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ ശ്രീമതി കെ കെ രമ ചാനൽ ചർച്ചയിൽ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൂടെ ധാരണയിലെത്തുകയായിരുന്നു എന്നുള്ളത്. മാത്രമല്ല നേരത്തെ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായിട്ട് തന്നെ ഈ വലിയ സ്രാവുകൾ, വമ്പൻ സ്രാവുകൾ കേസിൽ കുടുങ്ങാതിരുന്നത് ഒത്തുതീർപ്പിൻ്റെ പേരിലാണ് എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമ്പോൾ അത് ബി ജെ പി അനുകൂലമാണെന്നും നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടവും ശബരിമല വിഷയവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് വടകരയിൽ എൻ ഡി എ നടത്തുന്നതെന്നും വി കെ സജീവൻ പറഞ്ഞു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ, കേരളത്തിലെ ശബരിമല വിഷയം, ഇതൊക്കെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് വടകരയിലും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് എൻ ഡി എ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അക്രമരാഷ്ട്രീയമായാലും മറ്റ് വിഷയങ്ങളൊക്കെ ആയാലും ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അക്രമരാഷ്ട്രീയത്തിന് എതിരായിട്ട് ജനങ്ങൾ വിധിയെഴുതുമ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം അക്രമരാഷ്ട്രീയം പറയുന്ന കോൺഗ്രസിന്റെ നയം കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസിവി ന്യൂസ്, വടകര. കുഞ്ഞുമോള് പിച്ചവെച്ച് നടന്ന് ഞങ്ങളുടെ വീടും തൊടിയും. അവളുടെ കല്യാണം ഈ മുറ്റത്ത് നടത്തണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. ഈയിടെ കിഴക്കേടത്ത് ഗോവിന്ദൻകുട്ടിയുടെ കൊച്ചുമോളുടെ കല്യാണ നിശ്ചയത്തിന് നമ്മുടെ അത്താഫി വരെ ഒന്ന് പോയി. കേട്ടിട്ടില്ലേ, നമ്മുടെ വള്ളിക്കാട് അത്താഫി ഓഡിറ്റോറിയം. അവിടുത്തെ സൗകര്യവും സെറ്റപ്പും ആ സർവീസുമൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ ആഗ്രഹത്തിന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി. മോളുടെ കല്യാണം മുതൽ കൊച്ചുമോന്റെ ബർത്ത്ഡേ പാർട്ടി വരെ അത്താഫിയിൽ പൊടി പൊടിച്ചു. ഇപ്പൊ അത്താഫിയുടെ മുറ്റം എന്ന് പറഞ്ഞാ ഞങ്ങളുടെ കൂടി തിരുമുറ്റമാ. മക്കൾക്ക് മനസ്സറിഞ്ഞു കൊടുക്കാവുന്ന സമ്മാനം. അത്താഫി ഓഡിറ്റോറിയം, വള്ളിക്കാട്, വടകര.